നമ്മുടെ ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ത് കൽപ്പിച്ചാണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ ചോദ്യം ചെയ്ത് ഇനി വീണ്ടും ചോദ്യം ചെയ്യാൻ പോകുന്നതാണ് ഇപ്പൊ ഇന്ന് ഇപ്പം കിട്ടുന്ന വിവരം. നമ്മുടെ പഴയ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യണം. ഇവർക്ക് എന്താണ് ഈ ചോദ്യം ചെയ്ത് ഇത്രയും ഒരു ഇഷ്ടമായിരിക്കുന്നത്? അല്ല, ഇതൊരു രോഗം പോലെ ആയിരിക്കുകയാണ്. ഏത് പ്രതിപക്ഷത്തെ നേതാവിനെ കിട്ടിയിരുന്നാലും അവരിട്ട് ഹരാസ് ചെയ്യുന്ന രീതിയിൽ എത്ര ദിവസമായി ഈ സോണിയെ, പിന്നെ സോണിയെ അവർ തെറ്റ് ചെയ്തെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. പക്ഷെ എത്ര നാളെ, ഒന്നാമത്തെ കാര്യം ആ സ്ത്രീക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണ്. അവർ ദിവസവും നിരന്തരം ഇങ്ങനെ ടീസ് ചെയ്യുന്ന രീതിയിൽ നിരന്തരം ഇങ്ങനെ പീഡിപ്പിക്കുക. അതുപോലെ രാഹുൽ, അവർക്ക് ഇതിനേക്കാളും വലിയ കുറ്റം ചെയ്ത ആളുകൾ ഇവരുടെ പോക്കറ്റിലുണ്ടല്ലോ, എന്താ മിണ്ടാത്തത്? അപ്പം സൗകര്യമുള്ളവൻ്റെ പുറത്തങ്ങ് ചാടി കയറുക എന്നുള്ളതാണ്. ഇപ്പോൾ തോമസ് ഐസക്ക്, തോമസ് ഐസക്ക് എന്താ കുറ്റം ചെയ്ത്? അയാൾ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്നു. ധനകാര്യ ഫൈനാൻസ് ഇത്രയും ഭംഗിയായി നിർവഹിച്ച അപൂർവം മന്ത്രിമാരുടെ ഒരാളാണ് തോമസ് ഐസക്ക്. കെ എം മാണി കഴിഞ്ഞാൽ അതാ പറഞ്ഞ അപൂർവം മന്ത്രിമാരുടെ ഒരാളാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ രാപകലിട്ട് പിന്നെ വിളിപ്പിക്കുക, പിന്നെ പിന്നെ ചെന്നില്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാന്ന് പറയും. ഇവരാരാ ഇവര്? ബി ജെ പി ഇതര മന്ത്രിസഭകളിലൊക്കെ ഇതൊരു പ്രശ്നമാണ്. അവിടുത്തെ മന്ത്രി വരെ ധൈര്യം എന്ത് കാര്യം ചെയ്യാൻ പറ്റും? അതെ, ഇ ഡി അന്വേഷണം വരില്ലേ? ഇത് ഇത് സത്യം പറഞ്ഞാല് ജനാധിപത്യവാദികൾ ഇതിനെ ഇല്ല. നോർത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റിലും ഇ ഡി എ വെച്ചില്ലയോ അവരെ മന്ത്രിമാരെ റെഡി ചെയ്യുന്നു. ഇപ്പൊ തന്നെ പശ്ചിമ ബംഗാളി എന്താ ഉളിത്തരവരെ നടന്നത്? ഇത് അവര് അതുപോലെ ആ പിന്നെ നമ്മുടെ ശിവസേനയുടെ മന്ത്രിമാരുടെ അവരെ ഹരാസ് ചെയ്ത് അവരെ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ വിടക്കാക്കി ധനിക്കാക്കുക, ഇതാണ് ഇവരുടെ തന്ത്രം എന്ന് തോന്നുന്നത്. കാരണം ഭീഷണിപ്പെടുത്തുക ആദ്യം അവര് ബി ജെ പിയിലേക്ക് അടുപ്പിക്കാൻ, കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സ്ഥാപനം, ഒരു ഏജൻസി. കഴിഞ്ഞ സുപ്രീം കോടതി ഇവരുടെ നടപടികളൊക്കെ ശരിയാണെന്ന് പറഞ്ഞതോടുകൂടി ഇപ്പൊ ഇരട്ടി ആവേശത്തിലാണ് ഇ ഡി ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ സുപ്രീം കോടതി ഇപ്പൊ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ മനസ്സല്ലേ കോടതി? അല്ല, ഈ സുപ്രീം കോടതി നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ടാണ് അവര് ഇത് കാര്യങ്ങൾ കാണുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഇവർക്ക് കുറെ പവറുകൾ കൊടുത്തിട്ടുണ്ട്. ആ പവർ വിനിയോഗിക്കാന്നേ പറഞ്ഞു, നിലനിർത്താൻ വേണ്ടിയല്ല. അവരെ എതിരാളി ആരെതിർക്കുന്നോ അവരുടെ എതിർപ്പിന് വേണ്ടി അവരെ വശത്താക്കാൻ വേണ്ടിയല്ല ഇത്. അവര് നീതിയുക്തമായി അവർ അന്വേഷണം നടത്തി കുറ്റങ്ങൾ വല്ല ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. വേറെ കാര്യമുണ്ട്, ഇതിൽ ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരിൽ കുറെ കാലം മുമ്പ് ഇ ഡി അന്വേഷണം നടത്തിയിരുന്നു. പക്ഷെ ഇവർ പലരും ബി ജെ പിയിലെ കാര്യം അറിയില്ല. അത് തന്നെ, അതാണ് അത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അതാണ് ഞാൻ പറഞ്ഞത്, ബി ജെ പിയിലേക്ക് പാർട്ടിയിലേക്ക് ആളിനെ കൂട്ടാൻ വെച്ചിരിക്കുന്ന ഒരു ഏജൻസി. ഇത് നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷനെ പോലെ വേറൊരു കമ്മീഷനായിട്ട് എന്നുള്ള ഒരു ഒരു ഏജൻസി ആയിട്ടാണ് ഇപ്പൊ ഇ ഡി മാറിയിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ കാര്യത്തിൽ വരുമ്പോഴാണ് നമുക്ക് പിണറായി വിജയനോട് നമുക്ക് സ്വയം തോന്നുന്നത്, ഇ ഡിക്കെതിരെ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷണം നടത്തിച്ച്. പക്ഷെ യഥാർത്ഥത്തിൽ അന്ന് അവർ പേടിച്ചു, ഇപ്പോഴും പേടിയാണ്. കാരണം കേരളത്തിൽ വരാൻ പേടിയാണ്, രണ്ട് സൈഡിലും തിരിഞ്ഞു പിരിഞ്ഞാ നോക്കണത്. ഒരു ഇടിക്കാരനും കേരളത്തിലേക്ക് ഒന്ന് പോയിട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണോ എന്നാണ് ചോദിക്കുന്നത്. ആകെ കൂടി ഇടിക്കാരന്മാർക്ക് പേടി എന്ന് പറഞ്ഞാൽ പേര് പറഞ്ഞാൽ അവർക്ക് അന്ന് നമ്മൾ വിചാരിച്ചു ഇവിടെ കേന്ദ്ര ഏജൻസിക്കെതിരെ സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണം, പക്ഷെ അത് ഭരിച്ചു. അത് കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഇത് അന്ന് അത് ചെയ്തിരുന്നില്ലെങ്കിൽ ഇവരിപ്പം പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കയറി വരുന്നു, കോടിയേരിയുടെ വീട്ടിൽ കയറി വരുന്നു, സകല മന്ത്രിമാരുടെ, കാരണം ഇവർക്ക് വിരോധമുള്ള മുഴുവൻ മന്ത്രിമാരുടെ വീടുകളിൽ കയറി വരുന്നു, നാശ കുളമാക്കുമായിരുന്നു. എന്തായിരുന്നാലും അതൊരു വലിയ ഒരു അടിയായി. കേരളത്തിലെ കോൺഗ്രസ്സുകാര് ഇഡിയുടെ ആരാധകരായിരുന്നു, മനസ്സൊന്ന് മാറ്റിയിട്ടുള്ളത്. ഇത് കണ്ടല്ലേ അവര് പറഞ്ഞല്ലോ, അവര് പറഞ്ഞു അവന്മാരുടെ കാര്യത്തിൽ ഇപ്പം സംശയമാണ്. അതിന് നമുക്ക് പിണറായിട്ട് കൊടുക്കാൻ കഴിയും. തീർച്ചയായിട്ടും പിണറായിയുടെ കൂടെ ഇരുന്നിട്ട് കെ ടി ജലീൽ ഇവരെ അഭിനന്ദിച്ചല്ലോ, അപ്പോൾ ശരിക്കും കൊടുത്തല്ലോ. ചില ആളുകൾക്ക് ഇഷ്ടം കൂടും തോന്നും എന്നൊക്കെ പറഞ്ഞ് ഒരുക്കിയല്ലോ ജലീലിടയിൽ. ആ അപ്പൊ ജലീലിനും ശരിക്കും കൊടുത്തോട് ജലീൽ വായടച്ചു. അപ്പം ശരിക്ക് പറഞ്ഞാൽ പിണറായി ചെയ്തത് ശരിയാണെന്ന് നമുക്ക് 100 വട്ടം സമ്മതിക്കേണ്ടി വരും. അതോടുകൂടി ഇവിടുത്തെ ശല്യം തീർന്നു. ഇതുപോലെ മറ്റു സർക്കാരുകളും ചെയ്യണം. മഹാരാഷ്ട്രയിൽ ചെല്ലുമ്പോൾ ആർജവം കാണിക്കണം, തമിഴ്നാട് പിന്നെ പശ്ചിമ ബംഗാളിൽ മമതയ്ക്ക് ഈ പിന്നെ ബുദ്ധിയില്ലാത്തോണ്ടല്ലോ അവർക്കൊക്കെ ഇ ഡി എ പേടിയ. അല്ല, അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, എന്താ ഇവിടെ പിണറായി വിജയൻ പേടിക്കാത്തത്? അതാ പിണറായി വിജയൻ പറയുന്നതാ, മടിയിൽ കനമുള്ളവൻ വഴി തപ്പിയാ മതി. അതെ,
അല്ല അതുപോലെ മമതയ്ക്കും ചെയ്തുകൂടെ, മമതയും ഒരു മുഖ്യമന്ത്രി അല്ലേ? മമത അഴിമതിക്കാരി അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന കുഴപ്പക്കാരാണെന്ന്, അതാണ് ഒരു ഇഷ്യൂ. പിന്നെ വ്യക്തിപരമായി മമത ഒരു അഴിമതിക്കാരിയാണെന്ന് ആരും പറയില്ല. പക്ഷെ കൂടെ നിൽക്കുന്ന മറ്റേ കണ്ടില്ലേ, കോടികൾ കെട്ടുകണക്കിന് നോട്ട് എണ്ണി തീർന്നിട്ടില്ലെന്നാ പറഞ്ഞു. ഇപ്പോൾ 62 കോടി എന്തോ ഇതുവരെ 2001 ഏക്കാനിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് അഴിമതിക്കാരൻ ഒരിക്കലും പറയാൻ കഴിയില്ലല്ലോ ഒരിക്കലും. പക്ഷെ ആ മന്ത്രിസഭ ഏറ്റവും അഴിയുന്ന അഴിമതി ആരോപണങ്ങൾ ഉയർന്ന അവിടുത്തെ മന്ത്രിമാർക്കെതിരെയാണ്. ആ അവസ്ഥയിലിപ്പോ മമതയെന്ന് തോന്നുന്നു. മുസ്തഫ ഉൾപ്പെടെ മുസ്തഫ കേക്കാനാണ് മന്ത്രിസഭ, ബാക്കി മൊത്തം അഴിമതി അല്ലായിരുന്നു തന്നെ അഴിമതി. അത് കാരണം പറയാമോ, മുഖ്യമന്ത്രിയെ മറ്റു മന്ത്രിമാർക്ക് പേടിയില്ലായിരുന്നു. ഇന്നിവിടെ പല മന്ത്രിമാരും പിന്നെ ഒരു 4 പ്രാവശ്യം ആലോചിക്ക, ഒരു പുതിയ ഫയൽ വരുമ്പോഴത്തേക്ക് 4 പ്രാവശ്യം ആലോചിച്ചിട്ട് എങ്ങനെ വരും, ഏത് വഴി പോകും എന്നൊക്കെ. അത് ഏത് അവരൊക്കെ കസേര പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ കസേര ഇരിക്കാൻ കാണത്തില്ല. CPI മന്ത്രിമാരും അല്ല മറ്റു മന്ത്രിമാരും, കാരണം ഈ സ്റ്റാഫിലെല്ലാം CPI മന്ത്രിമാര് അംഗീകരിക്കത്തില്ല, അംഗീകരിക്കില്ല. അല്ല, എല്ലാ മന്ത്രിമാർക്കും പേടിയുണ്ട് മുഖ്യമന്ത്രിയെ. അത് കാരണം പിന്നെ വഴിവിട്ട രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ടറിയാം, കഴിഞ്ഞ സഹായിക്കത്തില്ല. കഴിഞ്ഞ മന്ത്രിസഭയിൽ, കഴിഞ്ഞ ആദ്യത്തെ പിണറായി മന്ത്രിസഭയിൽ ഒരു ഭരണ ഇപ്പോഴത്തെ തന്നെ ഒരു ഭരണകക്ഷി നേതാവിൻ്റെ മകൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലെ ഒരു ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു ഫയൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. വിജിലൻസ് അന്വേഷിക്കുന്നൊരു ഫയലുണ്ട്. ഈ ഫയൽ എപ്പോഴാണ് പോകുന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടെ. അങ്ങനെയുണ്ട്, കാരണം അങ്ങനെയും ചില കാര്യങ്ങളുണ്ട്. കാരണം മുഖ്യമന്ത്രിക്ക് കൃത്യമായിട്ട് അറിയാം, ഇന്ന മന്ത്രിമാരുടെ മക്കളൊക്കെ ഇടപെടുന്നു, ഇന്ന ഡീൽ ചെയ്യുന്നു എന്നൊക്കെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് വിവരങ്ങൾ കിട്ടുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു മന്ത്രിയുടെ ആഫീസുകളിൽ തന്നെ അദ്ദേഹത്തിന് ജാരന്മാരുണ്ടെന്നാണ് തോന്നുന്നത്. ആ പിന്നെ CPM മന്ത്രിമാരെ അനങ്ങുന്നില്ല, അനങ്ങി കഴിഞ്ഞാൽ, കാരണം സ്റ്റാഫ് കംപ്ലീറ്റ് പാർട്ടി നോക്കുന്നില്ല. ഒരു പ്യൂണിനെ പോലും അതാത് മന്ത്രിമാർക്ക് വയ്ക്കാനുള്ള അവകാശമില്ല. അത് ഒരു കണക്ക് നല്ലതാണ്, വഴിവിട്ട് പോകില്ല. അതുകൊണ്ട് അത് കാരണം എവിടെ പോകുമ്പോഴത്തേക്കും പിന്നെ ഏത് ഇത് കൊണ്ടൊരു ചലനം ഉണ്ടെങ്കിലും ശരി, അത് AK സെന്ററിൽ അറിഞ്ഞിരിക്കും. അത് നന്നായിട്ട് പിന്നെ ഈ മന്ത്രിമാർക്കും അറിയാം. ഒരു കണക്കിലത് നല്ലതാണ്. നമുക്ക് ED പറയേണ്ട ഒറ്റ കാര്യം, മര്യാദയ്ക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്ന അധികാരം നിങ്ങളുടെ ഏതെല്ലാം പരിധിയിൽ നിൽക്കുമെന്നോ ആ പരിധി മാത്രം മതി. രാഷ്ട്രീയക്കാരെ വരട്ടി, BJP ആളുകൂട്ടി കൊടുക്കുന്ന ജോലി ED പോലെ ഒരു അന്തസ്സുള്ള ഒരു അഭിമാന സ്തംഭമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ. ആ ഒരു സ്ഥാപനം ഇങ്ങനെ അധപ്പതിക്കരുതെന്ന് മാത്രമാണ് നമുക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്.